അലൈഹി അലൈസ്ലമ ഹിജറ പോയ അതേ വഴിയിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ രണ്ട് പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഗാർ സൗറിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടാണ് നിബിദ്ധങ്ങൾ പോയതെന്നായിരുന്നു നമ്മൾ നിർത്തിവെച്ചത് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ആറ് സൗറിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതിനുശേഷം അതിലേക്ക് കടക്കാം ഈ മക്ക എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് മാമലകൾ കൊണ്ട് ചുറ്റപ്പെട്ട സ്ഥലമാണ് ഇത്രയും മലകൾ ഉണ്ടായിട്ട് ഇത്രയും ഓപ്ഷനുകൾ പ്രവാചകൻ ഉണ്ടായിട്ടും ഈ ഒരു സൗർ പർവ്വതത്തിലേക്ക് തന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്ത കയറിയത് പണ്ഡിതന്മാർ ഈ വിഷയമായി ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് ഈ മല ഏറെ സുപരിചിതമായിരുന്നു ചെറുപ്പത്തിൽ ആട് മേച്ച് നടന്ന ആളാണല്ലോ നബി നബിസ് അല്ലെ വസ്ലം ആടുകളുമായി മലമുകളിലേക്കും ഗിരിനിരകളിലേക്കും ഒക്കെ സ്ഥിരമായി കയറുന്ന പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പരിചിതമായ ഒരു മലയായതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നതെന്ന് ഒരു റീസൺ രണ്ടാമത്തെ കാരണം ശത്രുക്കളുടെ കണ്ണ് വെട്ടിക്കുക എന്നത് ഹബീബിൻ്റെ വളരെ വലിയ ഒരു ഉദ്ദേശമായിരുന്നു കാരണം ഇത് മക്കയുടെ തെക്ക് വശത്താണ് നിൽക്കുന്നത് യമനിലേക്ക് പോകുന്ന ഭാഗത്താണ് മദീനയോ ശ്യാമിലേക്ക് പോകുന്ന ഭാഗത്ത് ആ വടക്ക് വശത്താണുള്ളത് അപ്പം വടക്ക് വശത്തേക്ക് നോർത്തിലേക്ക് പോകാതെ സൗത്തിലേക്ക് ആളുകളുടെ കണ്ണ് വെട്ടിക്കാൻ വേണ്ടി പ്രവാചകർ സല്ലാഹു അലൈവിസലത്തമ്മങ്ങളുടെ ഒരു ഡിപ്ലോമാറ്റിക് രീതിയാണ് മൂന്നാമത് പിന്നെ സംശയമല്ല

ഒന്നാമത്തെ ബന്ധം പ്രവാചകത്തത്തിൻ്റെ ഒന്നാം ഘട്ടം ആരംഭിക്കുന്നത് ജബലുന്നൂറിൽ വച്ചാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്നാലോ മക്ക പ്രബോധന ഘട്ടത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം ഇവിടെയായിരുന്നു അൻപത്തി മൂന്നാം വയസ്സിൽ മറ്റേത് നാൽപ്പതാം വയസ്സിൽ ഇത് അൻപത്തി മൂന്നാം വയസ്സിൽ മക്കയിലെ അവസാനത്തെ ദിവസത്തെ പ്രബോധനം അത് അവസാനത്തെ ദിവസം കഴിച്ചുകൂട്ടിയത് ഇവിടെയാണ് ഈ ഈ രണ്ട് അജബൽ സൗറിലാണ് ഇത് മല ിജറയാത്ര തുടങ്ങിയിട്ട് ആദ്യ ദിവസമാണ് അപ്പോ ഇനിയിപ്പോ എത്ര ദിവസം കൂടി ഏകദേശം ഉണ്ടാവും എന്നുള്ളത് നബി എടുത്ത പോലെ എട്ടു ദിവസം തന്നെയാണോ അതോ നമ്മൾ അതിൽ കുറവാണോ എടുക്കലോ അതിൽ കൂടുതലാണോ എന്നുള്ളത് ഒന്ന് മഷാ അല്ല ഇപ്പത്തന്നെ സൊപ്പനം അടുത്തോ അതെ 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 ശരിയാണ് നമ്മളെ യാത്രയുടെ മൈൽ സ്റ്റോൺ ആണ് ഒരു ഒന്നാമത്തെ ഒരു മൈൽ സ്റ്റോൺ പിന്നിട്ടു യഥാർത്ഥത്തിൽ ഹിജറ ഡിജിറ്റൽ റൂട്ടൊക്കെ രേഖപ്പെടുത്തിയ ആളുകൾ ഹാർസൗറിന് അങ്ങോട്ടുള്ള സ്ഥലമാണ് ദൂരമാണ് കൂട്ടുന്നത് ഇന്നലത്തെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഉണ്ടല്ലോ അതിലൊരുപാട് കമന്റുകൾ വന്നിരുന്നു അതായത് ഹാർ ആ പാമ്പ് കടിയേറ്റ സ്ഥലം കാണിച്ചില്ലല്ലോ ആ സംഭവം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് ആ പാമ്പുകെടിയേറ്റ വിവരം അത് ലൈഫായ ഒരു റിപ്പോർട്ടും അത്ര ഒരു വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ചില ഫൈദുൽ ഖദീർ പോലുള്ള ചില ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും ഇബിന് കസീർ അലി അള്ളാഹുനുവിനെ പോലെ അതുപോലെ ഒരുപാട് മഹാന്മാർ അതിൽ ഫിഹി ഖറാബത്തു അത് ഒരിക്കലും വിശ്വാസയോഗ്യമായ ഒരു റിപ്പോർട്ടല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാതെ ചരിത്രപരമായി സ്ഥിരപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മുടെ വിഷയങ്ങൾ അതുകൊണ്ടാണ് അത് പരാമർശിക്കുന്നത് പല രീതിയിലുള്ള റിപ്പോർട്ടും ചില ഗ്രന്ഥങ്ങളിൽ അങ്ങനെ വന്നിട്ടുണ്ട് അത് സംബന്ധമായി പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായം കാണുന്നില്ല നമ്മൾ അത് നിന്നും ഇറങ്ങിയത് മുതൽ എട്ട് ദിവസമാണ് ഹിജ്റ പൂർത്തിയാക്കാൻ നബി നബിസല്ലാഹു അലൈവിസലമ തങ്ങൾ എടുത്തത് അതുവരെ കേവലം രണ്ടു പേരായ ആ സംഘത്തോടൊപ്പം ആമിറുബിന് ഫുഹൈറയും അബ്ദുല്ലാഹിബിന് ഉറൈഖിത്തും കൂടിച്ചേരുന്നു നാലംഗ സംഘമായാണ് അവർ യാത്ര മുന്നോട്ട് നീങ്ങിയത് അങ്ങനെ നമ്മളും ആ റിസോറിൽ നിന്ന് ഇറങ്ങി നേരെ ഹോട്ടലിൽ പോയി അങ്ങനെ ഹോട്ടലിൽ നിന്ന് നമ്മുടെ റൂമൊക്കെ ചെക്കൗട്ടായി അങ്ങനെ വെക്കേറ്റ് ചെയ്ത് നേരെ നമ്മളതിനൂമ് യാത്രക്ക് ഒരു അങ്ങനെ ഹിജ്ര സംഘം നീങ്ങുന്നത് ബത്ത്ഹ കുറൈഷ് വഴിയാണ് നബിസ്ലല്ലാഹു അലഹി വസല്ലമ തങ്ങൾ കസുവ ഒട്ടകപ്പുറത്ത് നേരെ ബുഷൈമാത്തിലേക്ക് പോകുന്നത് നാം ഇപ്പോൾ കാണുന്ന ബദ്ഹ വഴിയാണ് സ്വാഹിബു അദറാബി വാക്യം എന്ന പോലെ നമ്മൾ മക്ക നിവാസിയെ തന്നെ ഗൈഡായിട്ട് നമ്മുടെ കൂടെ കൂട്ടി ബുഷൈമാത്ത് സ്പോട്ടിലേക്ക് എത്തിയപ്പോഴേക്കും രാത്രി ഏറെ ഇരട്ടിയിരുന്നു അപ്പോൾ നമ്മുടെ സേഫ്റ്റി മെയിൻ ആണല്ലോ സേഫ്റ്റി നോക്കേണ്ടത് കൊണ്ട് ഗൈഡ് ഉള്ളത് കൊണ്ട് അലഹമദില്ല നല്ലൊരു ടെൻഡിടാനുള്ള സ്ഥലം കിട്ടി അങ്ങനെ നമ്മളൊരു ടെൻ്റ് ഇട്ടു നബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഹിജറയുടെ ഡിജിറ്റൽ റൂട്ടിലൂടെയുള്ള നമ്മുടെ യാത്ര ഇന്നലെ രാത്രി ഈ ഒരു മലഞ്ചരിവിലാണ് ഉറങ്ങിയത് ജബൽ സൗറ് കഴിഞ്ഞ് ബത്ഹാ നബി നബിസ്ലാഹു അലൈഹി വസ്ലം ബൾ ഒന്നാം ദിവസം പാസ് ചെയ്ത പ്രധാന ഒരു ടേണിംഗ് പോയിൻ്റാണിത് വളരെ സന്തോഷകരമായി എല്ലാവരും ഉറങ്ങുകയും നേരത്തെ തെഹ്ജുദ് നിസ്കാരത്തിന് എണീറ്റ് ഹിജറ സംബന്ധമായ ക്ലാസ്സുകളും മറ്റുമൊക്കെ കഴിഞ്ഞ് അലഹമില്ല എല്ലാം എല്ലാവരും തയ്യാറായില്ലേ നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ട അബൂ ഇറാക്കാൻ്റെ സൽക്കാരമുണ്ട് അതും കൂടി പങ്കെടുത്ത് ഒട്ടകപ്പാൽ കുടിച്ചുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല നമുക്ക് ഹിജറബാധ വീണ്ടും തുടരാം ഇന്ന് രാത്രി എവിടെ എത്തിപ്പെടും നമുക്ക് അറിയില്ല ഏതാലും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവിസ്ലം ഒരു ഉച്ച സമയത്ത് തണലിട്ട് കൊടുത്ത ഒരു പാറക്കല്ലുണ്ട് അത് നമുക്ക് കാണാൻ ശ്രമിക്കാം അള്ളാഹുലിനി അനുഗ്രഹിക്കട്ടെ എന്തൊക്കെ കാണും എന്തൊക്കെ കാണൂല എന്ന് നമുക്കറിയില്ല ഒരു മക്ക പൗരനെ തൽക്കാലം നമ്മൾ വാടക എടുത്തിക്കാണ് എടുത്താണ് പ്രവാചകർ സല്ല അല്ലാഹുലി വല്ല അല്ലാഹുബന് കുറെയൊക്കത്തിന് വാടക എടുത്ത പോലെ ആ ഇവിടെ തൊട്ടടുത്ത് നമ്മളെ മക്കയിലെ ഒരു വലിയ ആട് മാർക്കറ്റ് ഉണ്ട് നേരെ നമ്മൾ നീങ്ങാണ് ഇൻഷാല്ല അങ്ങനെ ഇവിടെ എല്ലാം റെഡിയാക്കി നമ്മളിപ്പോൾ ഫുള്ള് പാക്കിങ് ചെയ്യുകയാണ് നമ്മൾ ഈ ടെൻറ്റൊക്കെ തിരിച്ചിരുന്നാലും അതൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ വഴിയിൽ പോവുകയാണ് അലഹമുല്ല പിന്നെ നമുക്ക് വഴിയൊന്നും ഉറപ്പുവരുത്താൻ ഇവിടുത്തെ ഒരു ചോദിക്കാം സൗർ ഗുഹയിലെ സംഭവ ബഹുലമായ മൂന്ന് ദിവസത്തെ താമസത്തിനു ശേഷം ഹിജറയുടെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് റബിയ ഉൽ അവൽ മാസം ഒന്നാം തീയതി സുബഹിക്ക് മുമ്പായി അവർ മലയുടെ താഴ്വാരത്തേക്കിറങ്ങി അതൊരു തിങ്കളാഴ്ചയായിരുന്നു പടിഞ്ഞാറ് ചെങ്കടൽ തീരത്തുകൂടെയാണ് യാത്ര ഇത് പതിവില്ലാത്ത യാത്രാവഴിയായിരുന്നു മക്ക താഴ്വര ഇബ്രാഹിം താഴ്വരയും കടന്ന് ബുഷൈമാത്ത് പർവ്വത നിരകളിലൂടെ വടക്കോട്ട് നീങ്ങി യാത്രാ സംഘം അപൂർളം കുന്നുകൾ ഇടതുവശത്താക്കി ഹുസാ ഗോത്രക്കാർ താമസിച്ചിരുന്ന വാദി മറു വാദി ഫാത്തിമ താഴ്വരകളിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ് നീങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡെഡ് ബോഡികൾ നോക്കിയാൽ ഒരുപാട് മൃഗങ്ങളുടെ ശവങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് ഒരുപാട് ഈ പശു നായ ആട് കോവൽ കഴുത ഒട്ടകം കുതിര അങ്ങനെ ഒരുപാട് ശവങ്ങൾ എന്താണെന്നൊന്നും അറിയില്ല അള്ളാഹുബാലും അറിയുന്നവർ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ എന്തായിരിക്കും സംഭവം എന്നുള്ളത് ഒരുപാട് ചിന്ത വന്നു പക്ഷേ എന്തൊന്നും ഒരു ഉറപ്പായിട്ടില്ല ഏതായാലും ഉമ്മുൽ എത്തി നബി വിശ്രമിച്ച ഈ എത്തിന്റെ അരിക അഥവാ വാദി ഇബ്രാഹിമിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഉമ്മുൽ ഹുഷൈം എന്നു പേരുള്ള ഒരു പുൽമേടുകളിലൂടെ സഞ്ചരിച്ചു എന്ന് കാണാം മെഡോ എന്നാണല്ലോ ഇംഗ്ലീഷിൽ അതിനെ പറയാം ആ റൗലത്ത് ഉമ്മുൽ ഹുഷൈം മെഡോ ആണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്ന് നമുക്ക് പഠനത്തിൽ അനുമാനിക്കാൻ സാധിക്കും ഏകദേശം ഒരു നീണ്ടു കിടക്കുന്ന പച്ച പരവതാനിയാണിത് അതുകൊണ്ട് പ്രവാചകർ സലഹ് അലൈ വസലമ ഭുഷൈമാത്തും അബു ഇലാമു പിന്നിട്ട് കൊണ്ട് റൗലത്ത് ഉമ്മുൽ ഹുഷൈമിലൂടെ സഞ്ചരിച്ചാണ് വാദി ഇബ്രാഹീമും പിന്നിട്ട് കൊണ്ട് വാദി റണയിലേക്ക് സഞ്ചരിച്ചത് അപ്പോൾ ഇനി വാദി ഇബ്രാഹിം തൊട്ടുള്ള ചികൾ നാലാം പാർട്ടിലായിരിക്കും അപ്പോൾ മുമ്പ് ചെയ്ത രണ്ട് പാർട്ടിന്റെ വീഡിയോ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് അറിയിക്കുക അപ്പോൾ നാളെ രാത്രി എട്ട് മണിക്ക് നമുക്ക് കാണാം അതുവരേക്കും അസ്സാം വറഹമുല്ല